എത്ര ദിവസം വേണമെങ്കിലും ഈ ഇഞ്ചി ഇരിക്കും. ഇത് ഒന്നും കൂടെ തണുത്ത് കഴിയുമ്പോൾ നല്ല കുറുകുറാന്നാവും. ഓണസദ്യയുടെ അഞ്ചാമത്തെ ഇഞ്ചിപ്പുളി വെക്കാൻ പോവുക. ഇഞ്ചി നമുക്ക് അരിഞ്ഞെടുക്കുകയാണ്. അരക്കിലോ ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. കനം കുറച്ച് അരിഞ്ഞെടുക്കണം, എന്നാലേ എളുപ്പം വരികയുള്ളൂ. ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് വറക്കാൻ പോവുകയാണ്. തീ നല്ലപോലെ കത്തിയിട്ടുണ്ട്. ഇഞ്ചി വറക്കാനായിട്ട് ഉരുളി അടപ്പ് വെക്കുകയാണ്. നല്ലെണ്ണയാണ് എടുക്കുന്നത്. ഇഞ്ചി വറക്കാൻ ഒരു തവി എണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ചൂടായിട്ടുണ്ട്, ഇഞ്ചി വറക്കാനായിട്ട് ഇടുകയാണ്. നല്ലപോലെ മുരിയണം ഇഞ്ചി. ഓരോ സമയം കനം കുറച്ച് അരിഞ്ഞേക്കുന്നതുകൊണ്ട് എളുപ്പം മുരിച്ചെടുക്കാം. നല്ലപോലെ മുരുവായി. കറക്കരുത്, കറുത്ത കരി മണമായി. മുരിഞ്ഞിട്ടുണ്ട്. ഇതൊരു പാത്രത്തിനകത്തോട്ട് കോരാൻ പോവാണ്. ഇതൊന്ന് പൊടിച്ചെടുക്കുവാണ്. അരക്കിലോ ഇഞ്ചി വറുത്ത് പൊടിച്ചതാ. ഇതിനകത്ത് ഒരു അരമുറി തേങ്ങ വറുത്തരച്ചത് ഇതാണ്ട്, വറുത്തരച്ചതാണ്. ഇതിനകത്തോട്ട് ചേർക്കുവാൻ, ഇതിനകത്തോട്ട് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഇതാണ്, മണമൊക്കെ ഉണ്ട്, വറുത്തരച്ചുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇഞ്ചിയും വറുത്തരച്ച അരപ്പും കൂടെ. കുറച്ച് പിഴുപുളി നമ്മൾ പിഴിഞ്ഞ് എടുക്കുവാണ്. ആവശ്യത്തിന് പുളി എടുക്കുക പിഴിഞ്ഞ്. ഇപ്പോൾ നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ, ആവശ്യത്തിന് പിന്നെ പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്ത പുളി ഇതിനകത്തോട്ട് ഒഴിക്കുവാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. രണ്ട് തവി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂണ് കടുക് ഇടുന്നുണ്ട്. വെളുത്തുള്ളി, കുറച്ച് കൊച്ചുള്ളി. കൊച്ചുള്ളി തേച്ച് തോനയായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് വറ്റലുമുളക്, ഒരു 10 വറ്റലുമുളക്, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മുരിക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇത് മുരിയണം നല്ലപോലെ. ഒരു വലിയ സ്പൂണിന് ഒരു സ്പൂണ് മുളക് പൊടി എടുത്തത്, അരക്കിലോ ഇഞ്ചിയേ ഉള്ളൂ. അര സ്പൂണ് മല്ലിപ്പൊടി. വലിയ സ്പൂണായതുകൊണ്ട് അര സ്പൂണേ ഉള്ളൂ. മഞ്ഞപ്പൊടി ഒരു സ്പൂണ്, ഉലുവപ്പൊടി ഒരു അര സ്പൂണ്, കുരുമുളക് പൊടി ഒരു സ്പൂണ്, ജീരകം ഒരു ശകലം ചേർക്കണം. കായപ്പൊടിയും കൂടെ ഉണ്ട്, അത് പിന്നെ ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കത്തുണ്ട് കായപ്പൊടി. നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തോട്ട് പൊടി ഐറ്റങ്ങൾ എടുത്തു വെച്ചേക്കുന്ന ചേർക്കാൻ പോവാണ്. നല്ലപോലെ മുരിയണം. ഇത് കരിയരുത്. അരച്ചു വെച്ചേക്കുന്ന ഇഞ്ചിയും തേങ്ങാരപ്പും വറുത്ത തേങ്ങ പുളി ഇതെല്ലാം കൂടെ ആണ്. നല്ലപോലെ ഇളക്കി കട്ടി കുറയ്ക്കണം. ജ്യൂസാക്കി നല്ലപോലെ വേവണം. നല്ലപോലെ ലൂസാക്കി നല്ലപോലെ വേവണം. ഇത് വെന്ത് പറ്റണം. ഒരു 1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുത്താൽ
ഒരു കായ ഒരു ഒന്നര സ്പൂണ് ഇട്ട് കൊടുക്കും. കായപ്പൊടി നല്ലപോലെ തിളച്ച് പറ്റി വരണം, നല്ല കട്ടിയാവണം. 100 ഗ്രാം പുളിയാണ് എടുത്തേക്കുന്നത്. ഇച്ചിരി പുളി കുറവുണ്ട്, അതുകൊണ്ട് ശകലം പുളിയും കൂടെ പിഴിഞ്ഞ് ചേർത്തേ. ഒരു ശകല ഉപ്പും കൂടി ഇടുവാണ്. മുമ്പ് നമ്മൾ ഇട്ടയാണ്. നല്ലപോലെ കുറുവണം, നല്ലപോലെ വെന്ത് പറ്റി വരണം. അതിനാഴ്ച വെള്ളം കൂട്ടി ഒഴിച്ചേക്കുന്ന നല്ല ഇഞ്ചി എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കത്തുള്ളൂ. നല്ലപോലെ കുറുവണം. ഒരു 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു ചെറിയ ഇഞ്ചിക്ക് ഒരു കാറിലുള്ളതുകൊണ്ട് നമ്മൾ 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അല്ലാതെ ഒന്നിനും അല്ല പഞ്ചസാര ഇടുന്നത്, ആ കാറിലൊന്ന് മാറാനും വേണ്ടിയാണ്. കാറിലുണ്ടെങ്കിൽ മാത്രമേ ഇടാവുള്ളൂ, അല്ലാതെ ഇടണ്ട. ശർക്കര ചില ആളുകൾ ശർക്കര ഇടും, നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ടെന്നേ ഉള്ളൂ. ഒരു 1/4 മണിക്കൂറോളം കിടക്കണം ഇഞ്ചി, വെള്ളം കൂട്ടി തന്നെ ഇട്ട് നല്ലപോലെ പറ്റണം. എത്ര ദിവസം വേണമെങ്കിലും ഈ ഇഞ്ചി ഇരിക്കും. ഇത് ഒന്നും കൂടെ തണുത്ത് കഴിയുമ്പോൾ നല്ല കുറുകുറാന്നാവും. ഒരു 1/4 മണിക്കൂർ എടുത്ത് ഇഞ്ചിക്കറി റെഡിയാവാനാ. നല്ലപോലെ തിളച്ച് നല്ലപോലെ കുറുകി നല്ല പറ്റി നല്ലപോലെ നല്ലപോലെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് ഇരിക്കുവാണ്. ഇത് ഒരു പാത്രത്തിനകത്തോട്ട് പകർത്താൻ പോവുക. ആ ചരുവത്തിനകത്തോട്ട് ഒരു ശകലം നെയ്യ് ഒഴിക്കുവാണ്. ഒന്നും കൂടെ പറ്റും. ഇതങ്ങ് തണുത്ത് കഴിയുമ്പോൾ നല്ല കട്ടിയാവും. ഒരു ശകലം പച്ചക്കറിയാപ്പിൽ നമ്മൾ ഇതിൻ്റെ മേളിൽ ചേറി കൊടുക്കുകയാണ്.